നടത്തുന്നത് കേരള സർക്കാർ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ഇത് കെ കരുണാകരൻ ഫിലിം മ്യൂസിയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. നമുക്കൊന്ന് കടന്നു ചെല്ലാം. ആയിരക്കണക്കിന് സിനിമകൾക്കും സീരിയലുകൾക്കും ക്യാമറ വെച്ച ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. നമുക്കെല്ലാവർക്കും അറിയാം, തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ നിലവിലുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ ഒരു വഴികളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത് വലിയൊരു പ്രസ്ഥാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സിനിമയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ സീരിയലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചിത്രാഞ്ജലിയെക്കുറിച്ച് കൂടുതലറിയാം. കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാഴ്ചകൾ കാണിച്ചു തരുന്നത്. ചിത്രാഞ്ജലിയുടെ വിവിധ ഭാഗങ്ങൾ, നമ്മുടെ സിനിമയിൽ കാണുന്ന ഭാഗങ്ങൾ, ഓഫീസുകൾ, ക്യാൻറ്റീനുകൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ചിത്രാഞ്ജലി എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. ആ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ എ ടു സെഡ് വരെ ചെയ്യാനുള്ള എല്ലാ സംഗതികളും ഒരുക്കിയിട്ട് തന്നെയാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഇന്നും ജനഹൃദയങ്ങളെ സ്ഥാനം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ സംരംഭമായതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് തന്നെ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക സിനിമകളിലും പോലീസ് സ്റ്റേഷനായും അതുപോലെ രജിസ്റ്റർ ഓഫീസായും പഞ്ചായത്ത് ഓഫീസൊക്കെ ആയി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. വാഹനത്തിൽ വരുന്ന സീൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു വരാനുള്ള ഭാഗമുണ്ട്. തൊട്ട് ഓപ്പോസിറ്റിന് അല്പം റിവേഴ്സ് കഴിഞ്ഞാൽ ഇതിലൂടെ വാഹനങ്ങൾ കയറി വരുന്ന സീൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ചിത്രാഞ്ജലിയുടെ പോലീസ് സ്റ്റേഷനായും അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫീസ് അതുപോലെ മറ്റ് സർക്കാർ ഓഫീസുകളൊക്കെ ആയി കാണിക്കുന്ന പ്രധാനമായ ഒരു കെട്ടിടതാണ്. തൊട്ടടുത്തായതുകൊണ്ട് ഫ്ലൈറ്റുകൾ തൊട്ടടുത്ത് കൂടെ തന്നെ പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. ഫ്ലൈറ്റ് പോകുന്ന ശബ്ദവും കാഴ്ചയാണ് കാണുന്നത്. കാരണം ചിത്രാഞ്ജലിയുടെ ക്യാൻറ്റീനാണ്. ഇവിടെ വർക്ക് ചെയ്ത് വരുന്നവർക്കും അതുപോലെ നമ്മളിവിടെ സ്റ്റുഡിയോ പാക്കേജ് എടുക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്. ഇവിടെ പല സീരിയലുകളുടെയും സിനിമകളുടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഏക്കറക്കണക്കിന് സ്ഥലത്ത് വളരെ വിശാലമായി കിടക്കുന്ന നല്ല രസമുള്ള കാഴ്ചകളാണ്. ഈ ആലൊക്കെ പല സീരിയലിനകത്തും സിനിമയ്ക്കകത്തും വന്ന ആൽമരങ്ങളാണ്. പ്രൈം മിനിസ്റ്റർ സാർ, ഷീല തുടങ്ങിയ പ്രഗത്ഭരായ പഴയകാല ആർട്ടിസ്റ്റുകൾ മുതൽ ഇന്ന് നിൽക്കുന്ന യുവതലമുറകൾ വരെ ചിത്രാഞ്ജലിയിൽ വന്ന് അഭിനയിക്കുകയും പാട്ട് സീനുകൾ ചിത്രീകരിക്കുകയും ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഗതികളും ഒരുക്കിയുള്ള വലിയ സ്റ്റുഡിയോ കോംപ്ലക്സാണ് ചിത്രാഞ്ജലി. ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഓഫീസാണത് കേട്ടോ. മെയിൻ ഓഫീസ് ഇവിടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഔദ്യോഗികമായ എല്ലാ കാര്യം നടക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഓഫീസാണത്. നമ്മുടെ സ്റ്റുഡിയോയുടെ മറ്റൊരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. പല സിനിമകൾക്കും സ്റ്റണ്ട് സീനുകൾ, പാട്ട് സീനുകൾ, ഒപ്പം തന്നെ മറ്റു പല സംഭവങ്ങളും. അതൊരു കാട്, ചില സിനിമകളൊക്കെ കാട് കാണിക്കുന്നു, കൊള്ളസങ്കേതം കാണിക്കുന്നു, അതുപോലെ ആദിവാസി സമുദായത്തെ കാണിക്കുമ്പോൾ അങ്ങനെ പല വർക്കുകൾക്കും ഇതിനകത്തേക്ക് ഗേറ്റ് കടന്നിട്ട് കയറി വന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് അകത്തെ പുറത്ത് പോകാം. ചിത്രീകരണം, ഡബ്ബിങ്, എഡിറ്റിങ് എല്ലാം ഇവിടെ ഇൻക്ലൂഡിങ് ആണ്. അതിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചില പാമ്പ് കാവുകളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം നാട്ടിന് പുറത്ത് തറ കെട്ടിയ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞതിൻ്റെ ഇതാണ്. ഒരു വർക്ക് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പൊടിച്ച് മാറ്റാതെ മറ്റൊരു വർക്കിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യും. അതിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. കറക്റ്റ് കണ്ടാൽ നമ്മൾ ഒരു എന്താ പറയുക, ഒരു കാവും അങ്ങനത്തെ പ്രതിനിധിയിലുള്ള ഒരു ഭാഗമാണ് ഉപയോഗിക്കുന്ന വിവിധ ഭാഗങ്ങൾ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് സീരിയലുകൾ, രണ്ട് സിനിമ എല്ലാം ഷൂട്ടിംഗ് ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. ഒരേ സമയത്ത് ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്, നമ്മൾ വിവിധ സിനിമകളിലും സീരിയലുകളിലും കണ്ടിട്ടുള്ള ക്ഷേത്രമാണിത്. ചിത്രാഞ്ജലിയുടെ ക്ഷേത്രമാണ്. നമ്മുടെ സിനിമയുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മൂഡ് മാറ്റുകയും. അമ്പലത്തിലേക്ക് വരുന്ന റോഡാണിത്, ചിത്രാഞ്ജലിയുടെ അമ്പലം കണ്ടോ. ഇവിടെ പൂരം നടക്കുന്നതൊക്കെ ആളുകൾ ക്രൗഡ് കൊടുത്തിട്ട് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൂരം നടക്കുന്നതും ആന എല്ലാ സംഭവങ്ങളും പഞ്ചവാദ്യങ്ങളും എല്ലാം അങ്ങനെ നിരത്തിക്കൊണ്ടുള്ള പൂരങ്ങളുടെ ഉത്സവങ്ങളുടെ ചിത്രീകരണം നടക്കാറുണ്ട്. നമ്മൾ ചിത്രാഞ്ജലിയുടെ ഏതൊരു വർക്ക് കഴിഞ്ഞിട്ട് കട സെറ്റ് ഇട്ടതിൻ്റെ അത് ക്ലൈമാക്സ് ചിത്രീകരണത്തിന് പൊളിക്കുന്ന സീനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അവശിഷ്ടങ്ങളുടെ ഉത്സവങ്ങൾ കാണിക്കുന്ന അമ്പലം കണ്ട കറക്റ്റ് ഒരാൾത്തറയും, കൊടിമരം, കൊടിക്കൂറ കെട്ടാനുള്ള സൗകര്യങ്ങൾ, ചുറ്റുമതിലുള്ള വലിയൊരമ്പലം ഉണ്ടോ. നമുക്ക് ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന അമ്പലം അമ്പലത്തിനകത്ത് പ്രതിഷ്ഠയിരിക്കുന്ന നമുക്ക് കാണാം. എല്ലാം ഉണ്ടോ.
ഇതെല്ലാം ഒറിജിനൽ ഭിത്തി തന്നെയാണ്. ഒറിജിനൽ ഭിത്തി ഉണ്ടോ? ഒറിജിനൽ ഭിത്തി തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഇത് ടെമ്പററി ആയിട്ട് കെട്ടിയല്ല, ഇത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ കെട്ടിയതാണ്. എല്ലാ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കും ഉള്ള അമ്പലമാണ്. വലിയ ഉത്സവമൊക്കെ നടക്കുന്ന സീനുകൾ, കല്യാണങ്ങൾ, അതുപോലെ തന്നെ മറ്റു ചടങ്ങുകൾ, സിനിമയ്ക്കും സീരിയലിനകത്തും വരുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചിത്രീകരിക്കാൻ ഈ പാക്കേജ് തന്നെ കൂടുതലാണ്. നാട്ടിൻപുറത്ത് അമ്പലങ്ങൾ കാണുന്ന പോലെ ചുറ്റുമതിലൊക്കെ മറ്റു രീതിയിൽ പെയിൻ്റ് അടിച്ച്, ഏത് ഭാഗമാണെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെയിൻ്റ് അടിക്കാത്തൊരു ഭാഗം, കല്ലിക്കല്ല് ഡിസൈൻ ചെയ്ത മറ്റൊരു ഭാഗം, മറ്റു കാര്യങ്ങളല്ലാണ്ട് ഇവിടെ ഷൂട്ടിംഗ് നടക്കുക. അതിൻ്റെ വാഹനങ്ങളാണ് പല സിനിമയുടെ സീരിയലിലൊക്കെ ഷൂട്ടിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കയറിപ്പോകാനും ഒരു വ്യൂ പോയിൻ്റാണ്, അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് കയറി ചെല്ലാം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോവളം ബീച്ചൊക്കെ കാണുന്ന രീതിയിലുള്ള വ്യൂ പോയിൻ്റ്, ഇതൊക്കെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അങ്ങ് ദൂരക്കാഴ്ച കാണുന്നത് കടലാണ്. നേരെ നോക്കിക്കഴിഞ്ഞാൽ കോവളം ബീച്ചിൻ്റെ ഭാഗമാണ് ആ കാണുന്നത്. ഈ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കോവളം ബീച്ചും എല്ലാം കാണാം. രാത്രി സമയമാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഹൗസ് കറങ്ങുന്നതെല്ലാം കാണാമായിരുന്നു. ഇപ്പോൾ കടലിൽ വളരെ വിദൂര കാഴ്ചയാണ് കാണുന്നത്, കടലാണ് കാണുന്നത്. കുറേ വർക്കിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ, കണ്ടോ? അതൊരു സീരിയലിൻ്റെ വർക്കാണ്. പല വർക്കുകളും പല ഭാഗങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നേരെ കാണുന്നത് തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേയുടെ ലൈറ്റാണ് കാണുന്നത്. വിദൂര കാഴ്ചയിൽ തിരുവനന്തപുരം എയർപോർട്ട് റൺവേ, ഭീമാപള്ളി രാത്രി കാഴ്ചയിൽ ഇവിടുന്ന് കാണാം. ഭീമാപള്ളിയുടെ ഭാഗമാണ് ലൈറ്റപ്പോട് കൂടി കാണുന്നത്. രാത്രിയുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന്